ഇത് മഴവില്ലോ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്മാർട്ട് വൈഫൈ ലൈറ്റാണ്. നമ്മുടെ സ്മാർട്ട് ഫോണിലും നമ്മുടെ വൈഫൈ ഡിവൈസിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ട്യൂബ് ലൈറ്റാണിത്. ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ വൈഫൈയുമായിട്ട് ഈ ലൈറ്റ് കണക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൻ്റെ ഏതറ്റത്തിരുന്നും നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഈ ഒരു ലൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് എപ്പോൾ വേണേലും ഓഫ് ആക്കാം, എപ്പോൾ വേണേലും ഓൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതൊരു 20 വാട്ട്സിൻ്റെ ട്യൂബ് ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വെളിച്ചവും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ഇത് വിപ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ലൈറ്റാണ്. വിപ്രോ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ലൈറ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയെന്ന് നോക്കാം. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ് ഈ ഒരു ലൈറ്റ് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റിൻ്റെ കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ വൈറ്റ് കളർ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് വാം വൈറ്റും പിന്നെ ഒന്ന് കൂൾ ഡേ വൈറ്റും ആയിട്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് വൈറ്റ് കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് കുറയ്ക്കാനും കൂട്ടുവാനും ആയിട്ടുള്ള ഒരു ഓപ്ഷനും ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അടുത്തതായിട്ട് ഇതിൽ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ നമ്മുടെ ട്യൂബ് ലൈറ്റിൽ കൊണ്ടുവരാൻ സാധിക്കും. എനിക്കിഷ്ടപ്പെട്ട ഒരു കളർ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകണം. ഞാനിപ്പോൾ റെഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുവാണ്. ഇൻറ്റൻസിറ്റി മൊത്തം കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെഡായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറ്റും. ബ്രൈറ്റ്നസ് കുറച്ച് നമുക്ക് ഡിം ആക്കി ഇടാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അടുത്തതായിട്ട് ഇതിൽ സീൻ ക്രിയേഷൻ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇതിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ലൈറ്റ് മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീഡ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിക്കാം. ഈ നൈറ്റ് ടൈമിൽ നമുക്ക് നൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അത് ഉപയോഗിക്കാം. നമ്മൾ എന്തെങ്കിലും വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. നമ്മൾ വർക്കിംഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ സീന് നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പാർട്ടി അതുപോലെ ഫങ്ഷൻസ് എന്തെങ്കിലും നടക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള കളറുകൾ മാറ്റി നമുക്ക് സീനുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഡാസലിംഗ് എന്ന് പറയുന്ന ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ ഫ്ലാഷ് മോഡ് മാറ്റി നമുക്ക് ഇതിൻ്റെ ബ്രീത്ത് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഇട്ട് നോക്കാം. അത് ഇട്ട് കഴിയുമ്പം കുറച്ചും കൂടെ ഒരു നമുക്ക് വേറൊരു ആംബിയൻസിലേക്ക് ഇത് മാറുന്ന കാണാം. ഇതുവരെ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ വിപ്രോ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് വേറെ കളർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ലൈറ്റിൻ്റെ മറ്റൊരു അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കിതിൽ ടൈമർ സെറ്റ് ചെയ്ത് വെക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഈ ലൈറ്റ് ഓഫ് ആകണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുവാൻ സാധിക്കും. 15 മിനിറ്റ് കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ആകുന്നതായിരിക്കും. അടുത്തതായിട്ട് ഇതിൽ ഷെഡ്യൂൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സമയം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഈ ലൈറ്റ് ഓൺ ആവുന്നതായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ ഒരു 7 മണി കൊടുക്കാൻ പോകണം. 7:16 ഞാനിപ്പം ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം കറക്റ്റ് 7:16 ഈ ലൈറ്റ് ഓൺ ആവുന്നതായിരിക്കും. അങ്ങനെ ഓഫ് ആകാനും ഓൺ ആകാനും ഉള്ള സമയം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുവാൻ സാധിക്കും. ഇതുപോലെയുള്ള ഒരുപാട് സ്മാർട്ട് ലൈറ്റുകൾ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ലൈറ്റ് വാങ്ങുവാണെങ്കിൽ RGB എന്ന് സെർച്ച് ചെയ്ത് വേണം വാങ്ങുവാനായിട്ട്. അല്ലെങ്കിൽ ഇത് വാങ്ങുവാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ലൈറ്റ് ആമസോൺ അലക്സ വഴിയും ഗൂഗിൾ അസിസ്റ്റൻറ്റ് വഴിയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ലൈറ്റ് വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അവരും വിപ്രോയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാകണം എന്ന് മാത്രമേ ഉള്ളൂ. ലാസ്റ്റായിട്ട് നമ്മുടെ ലൈറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നും കാണിച്ചു തരാം. ഇത് നമ്മുടെ ട്യൂബ് ലൈറ്റ് അൺബോക്സ് ചെയ്തപ്പോൾ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. ഇത് നമ്മുടെ നോർമൽ ട്യൂബ് ലൈറ്റ് എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. യാതൊരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു നോർമൽ ട്യൂബ് ലൈറ്റ് എങ്ങനെയാണോ ചുമരിൽ ഫിറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ട് കണക്ഷൻ കൊടുത്ത് ലൈറ്റ് ഓൺ ആക്കിയിടുക. ഇതിന് ശേഷം ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നേരെ ഫോൺ എടുത്ത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വിപ്രോ നെസ്റ്റ് സ്മാർട്ട് ഫോം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം അതിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഫോണിലെ വൈഫൈ ഓണാക്കി കണക്ട് ചെയ്യുക, ലൊക്കേഷൻ ഓണാക്കി ഇടുക. അടുത്തതായിട്ട് നമുക്ക് നേരെ പോയി നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജ് വരും. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡിവൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലൊരു പേജ് വരും. ഇവിടെ നമ്മുടെ ഡിവൈസ് ഏതാണെന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഡിവൈസ് ലൈറ്റാണ്, വൈഫൈ ഉള്ള ലൈറ്റാണ്. അതുകൊണ്ട് ലൈറ്റനിങ് വൈഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ നമ്മുടെ വൈഫൈയുടെ ഡീറ്റെയിൽസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ വൈഫൈ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പാസ്വേഡ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ,
നമ്മുടെ വൈഫൈയുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ നേരെ പെട്ടെന്ന് അടുത്ത പേജ് ഓപ്പണായി വരും. അവിടെ നമ്മളോട് ചോദിക്കും നമ്മുടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഇനി ബ്ലിങ്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട, നമ്മുടെ സ്വിച്ച് 3 തവണ ഇടുകയും ഓഫ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അന്നേരം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏകദേശം ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അത് കഴിയുമ്പോൾ നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ആഡായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൈറ്റ് വാങ്ങണം. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിവർത്തിക്കാതിരിക്കരുത്. ഈ ലൈറ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, പുതിയ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം.